ഹനുമാന്റെ വേഷം ചെയ്യുന്ന സുലൈമാൻ ഇതുവരെ വന്നിട്ടില്ല. പ്രകാശ് അവൻ വന്നില്ലെന്ന്. ഇനിയിപ്പോ എന്റെ ഒരു കാര്യം, പൊന്നു മൊത്തം നീ അവന്റെ ഫോണിലോട്ട് ഒന്ന് വിളിക്കേ. പരിപാടി കഴിയുമ്പോ ചാർജ് ചെയ്ത് തരാന്ന്. പരിപാടി ചാർജ് ചെയ്ത് തരും 75 കൂവ. 75 രൂപ ശമ്പളമുള്ളൂ എനിക്ക്. അറിയാൻ പാടില്ല. എന്റെ അമ്മച്ചാനെ എനിക്ക് അറിയത്തില്ലായിരുന്നോ. ഒരു കാര്യം ചെയ്യ്, ഇന്നോട്ട് നിനക്ക് 250 രൂപ ശമ്പളം. സന്തോഷമായോ? സന്തോഷമായോ? നാല് പരിപാടി കുടുംബം വന്ന് മേടിച്ചു. ബാക്കിയുള്ളപ്പോ തീരുന്ന കളിക്കുന്നില്ല. പ്രകാശിക്കടക്കേ കമ്മറ്റിക്കാരത്തെ ഭയങ്കര കലിപ്പാട്ടാ. എന്താന്ന് ആശാനെ, അവനിപ്പൊ തന്നെ വാർക്കപ്പണിഞ്ഞ് വീട്ടിൽ വന്ന് കേറിയിട്ടേ ഉള്ളു. വീട്ടിൽ വന്ന് കേറിയോ? എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവനോട് വിളിച്ച് പറയണം. വരുമ്പോ കുളിച്ചിട്ട് വരാൻ പറയണം. എടാ, കഴിഞ്ഞ പരിപാടിക്ക് ഹനുമാന്റെ കാലേ സിമെന്റിൽ നിന്നും പറഞ്ഞ് കമ്മറ്റിക്കാരായിരം രൂപ കുറച്ചാ തന്നെ. ഇന്നെങ്കിലും വൃത്തിമേനായിട്ട് വരാൻ പറ കാലേ മൊത്തം പൂപ്പല എണ്ണയൊക്കെ തേക്കാൻ പറയാട്ടോ. സുലൈമാനെ, നീ കുളിച്ച് നല്ല വൃത്തിയായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പെട്ടെന്ന് വരണട്ടാ, ആകെ കലിപ്പാണ് ഇവിടെ. എന്താന്ന് ആശാനെ, മരുത്വാമല കൊണ്ടുവരണോന്ന് അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പറയണം. അവൻ പരിപാടി പൈൻ്റെ കൊണ്ടെന്ന് പറ കൊടുക്കാ. സുലൈമാനെ, നിന്റെ അമ്മ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് പരിപാടി. നീ ഹനുമാന്റെ വിഷം കിട്ടി നേരി വന്നാ മതി. പെട്ടെന്ന് വരണട്ടാ, കമ്മറ്റിക്കരുത്. ഈ കന കൈക്ക് കേട്ടാ. ഓക്കെ ഓക്കെ, അവനെ നോക്കണ്ടെന്ന് പറഞ്ഞോളാ. പറഞ്ഞ പോലെ നിനക്കിനെന്തോടാ വേഷം? നരസിംഹം. അത് പറയുമ്പോ എന്തൊരു അന്തസ്സാന്നറിയാവോ. പ്രകാശ, നന്റെ അവന്റെ ഇവിടെ കിടന്ന് അനങ്ങുന്നടാ മുയലിന്റെ കൂട്ട്. ഞാൻ നിന്റെ അടുത്ത് എത്രാമത്തെ തുണി കയറി ഇരിക്കാനാ പറഞ്ഞു? മൂന്നാമത്തെ. ആണോ? നീ കഴിഞ്ഞ പരിപാടിക്ക് തൂണ് മാറി കയറി, അതിന് ബാക്കി 9 തൂണ് ഞാൻ വെട്ടിപ്പൊളന്നു. പിന്നെ കറക്റ്റായിട്ട് കയറി ഇരുന്നോണം, പോയി തൂണി കയറി അടുത്തവേ. ഈ ഇന്റർവ്യൂ സമയത്ത് എന്റെ പേര് എങ്ങനെയാ അനൗൺസ്? നീ ഇടിവെട്ടി മരിക്കാൻ ഈ സമയത്താണോ നീ ഇതൊക്കെ ചോദിക്കുന്നത്? നീയല്ലേ ലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിന്നെ പരിചയപ്പെടുത്തുന്നത് പ്രകാശൻ. ചുമ്മാ പ്രകാശൻ എന്ന് യാതൊരു ബൂസ്റ്റിംഗും ഇല്ലാണ്ട് എന്റെ പേര് അനൗൺസ്മെന്റ് ചെയ്താണ്ടല്ലോ. അവസാനം നടക്കുന്ന യുദ്ധത്തിൽ ലൈറ്റ് മുഴുവൻ ഞാൻ ഓഫ് ചെയ്യും. അറിയപ്പെടാപ്പെടും, കളിക്കില്ല എന്നോട് കേട്ടോ. അവസാനം നടക്കുന്ന യുദ്ധോ? യുദ്ധം ഇതിലേക്ക് യുദ്ധം തരുന്നില്ല ആശാനെ. ഇനി ആശാൻ ഇങ്ങനെ കുറച്ച് പേര് മുടിയിട്ട്, ആശാന്റെ പുറകെ കുറച്ച് പേര് ഓടിയിട്ട്, ആശാൻ അവരെ കയറി മുടിയിട്ട്. അത് യുദ്ധം ഒന്നും അല്ല. പിന്നെ എന്നാ കമ്മറ്റിക്കാരി കറി എന്നെ തല്ലുന്നല്ലയോ? എന്റെ ആശാനെ യുദ്ധമാന്ന് ഓർത്ത് ഞാൻ പച്ചയിടുന്നു മഞ്ഞിടുന്നു നേരിട്ടു. പ്രകാശ, പിന്നെ നീ പുക ഇട്ടോ, നിന്റെ മോന്ത കിടിയിട്ടില്ല. ഞാൻ ഇമാരത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂടെ കളിക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ പെങ്ങന്മാരെ പോലെ വേണം കാണാൻ. ഓടിക്കാനാണോ? ഞാൻ പോയി നോക്കിട്ട്. ശല്യപ്പെടുത്താൻ പെമ്പിള്ളേരും നമ്മുടെ അമ്പിളരും. എന്നിട്ട് ഞാൻ രമണിയുടെ ശബ്ദം ഇപ്പൊ കേട്ടാണല്ലോ. ഞാൻ പോയി നോക്കിയത്. നിനക്കിതിനകത്ത് എന്തുവാ വേഷം? എന്റെ പൊന്നു രാക്ഷസ, ആ വാതുറന്ന് കാര്യം പറയല്ലേ. 10 പട്ടിക്കുള്ള ഇറച്ചിയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വാലേ കഴിയുന്നതിനും വരെ വാതുറന്ന് കാര്യം പറയല്ലെന്ന്. കയറിപ്പോൾ ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി കമ്മറ്റിക്കാർ അടിയുറപ്പാ ഓടിക്കോ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിള്ളേർക്ക് പേര് അറിയാം രാവണന് 10 തലയുണ്ടെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞത്, രാവണന്റെ 6 തല നമ്മൾ ക്യാമ്പിൽ നിന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റേജിന് പുറകിൽ കൊട്ടയ്ക്കകത്ത് ബ്രഹ്മാവിന്റെ 3 തല വെറുതെ ഇരിപ്പുണ്ട്. അതിന്റെ താടിയൊക്കെ പറിച്ചു കളഞ്ഞിട്ടേ ഈ രാവണന്റെ തലയുടെ വിടവിന് 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 കുത്തിക്കറ്റി വെക്കടാ. എന്റെ കൂടെ ചേർത്ത് 10. നല്ല കമ്മറ്റിക്കാരൊക്കെ കലിപ്പ് അറിയാല്ലേ. എന്നെ കൊണ്ട് എപ്പോഴും പറയക്കല്ലേ. അഥവാ ബാലെ പൊളിഞ്ഞ ആരും പടിഞ്ഞാറ്റോട്ടെ. ഭയങ്കര നാറ്റവോ. അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നോണം കേട്ടോ. അപ്പൊ എല്ലാം ചെക്ക് ചെയ്തോടെ. സരോജിന് വന്ന് സാരി മാറ്റി ചുരിദാർ ഇട്ടോട്ടെ. സരള വന്ന് സാരി മാറ്റി രാജിയുടെ വിഷം. എടാ വായി നോക്കി, നീ സെക്രട്ടറി എന്നും പറഞ്ഞ് നടക്കുന്ന പോയി നോക്കടാ. പോയി നോക്ക്. ആശാനെ, അവന്റെ ചെക്കിങ് അത്ര ശരിയല്ല കേട്ടോ. നിനക്കങ്ങനെ അറിയാം? അവൻ എന്നാ പറഞ്ഞു, സരോജിന് വന്നിട്ട് സാരി മാറിയിട്ട് ചുരിദാർ ഇട്ടുന്നു. സരോജിന് സാരിയാണ് ഉടുത്തോണ്ട് വന്ന. അവള് ചുരിദാറല്ലായിരുന്നു ആശാനെ. അവള് ആ ചുരിദാർ അഴിച്ചു വെച്ച് പുൽത്തോലിട്ടപ്പിന് ലൈറ്റ് കിട്ടിട്ട് താഴെ ഇറങ്ങി. പ്രകാശ്, നിന്റെ ചെക്കിങ് അത്ര ശരിയല്ല കേട്ടോ. നടിമാര് വരുന്ന കാര്യം നിന്നെ അല്ലേ ഏർപ്പാട് ചെയ്തേക്കുന്നത്. അവര് വന്നോ?
തല്ലുകൊണ്ട് മരിച്ചാൽ എന്താ താമസിച്ചത്? ഏറ്റടയാണോ? പെങ്കൊച്ചെ മേക്കപ്പ് സാധനം വരാൻ ചരിപ്പത്തിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട്. ഓടിച്ചെന്ന് മുങ്ങിയങ്ങ് പൊങ്ങത്തു. അണ്ണനും പോയി മേക്കപ്പ് ബാലന്റെ ആവശ്യമുണ്ട്. ഓടിച്ചല്ലു, പെട്ടെന്ന് പോകും. കൊറേ സമയം ആയല്ലേ, നിങ്ങൾ എന്താ ബാല തുടങ്ങണം? തുടങ്ങാൻ പോകണം, മെട്ടെന്ന് ബാല തുടങ്ങണം. മക്കളാണ് തുടങ്ങും, എല്ലാ ഒരുക്കങ്ങളൊക്കെ ശരിയായി തുടങ്ങാൻ പോകും. കമ്മട്ടിക്കാരേ സലാം.